കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം, ഏഷ്യാനെറ്റിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനോ പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാക്ക ഓരോ ദിക്കിലേക്ക് ഇരുന്ന് കരഞ്ഞാനുള്ള ഫലമാണ് ഇന്നത്തെ വിഷയം. നമുക്ക് കാക്ക കൂടുകൂട്ടിയാൽ ഒക്കെയുള്ള ഫലങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആ കാക്കയുടെ കാര്യം പല എപ്പിസോഡുകളിലും നമ്മൾ പറഞ്ഞ് ഒരുപാട് ആൾക്കാർക്ക് അനുഭവത്തിൽ വന്നതായിട്ടൊക്കെ നമുക്ക് കമന്റ് ബോക്സിലൊക്കെ കാണുകയുണ്ടായി. അപ്പം ഒരാൾ നമുക്ക് കമന്റ് ബോക്സിൽ നമുക്ക് ചോദിച്ചതാണ്, കാക്കയുടെ വാല് ഓരോ ദിക്കിലേക്ക് ഇരിക്കുന്നതനുസരിച്ച് അല്ലെങ്കിൽ കാക്ക ഓരോ ദിക്കിലിരുന്ന് കരഞ്ഞു കഴിഞ്ഞാൽ, ഒരു ദിക്കിലേക്ക് നോക്കി കരഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അതിൻ്റെ ഫലമെന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഗ്രന്ഥങ്ങളിൽ ഉണ്ട്. പഴയ കാലത്തൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നളന്ദ തക്ഷശില പോലുള്ള പഴയ സർവകലാശാലകളിലൊക്കെ ഇതിനെപ്പറ്റിയുള്ള ഗ്രന്ഥങ്ങൾ പലതും ഉണ്ടായിരുന്നു. അന്ന് ടിപ്പുസുൽത്താൻ്റെയൊക്കെ പടയോട്ട കാലത്ത് നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാകും. ഒരുപാട് ഗ്രന്ഥങ്ങളൊക്കെ തീയിട്ട് നശിപ്പിച്ച് അത് വളരെ വർഷങ്ങളെടുത്തുന്നതായാലും തീ അണയാൻ തന്നെ, അപ്പം എത്രത്തോളം ഗ്രന്ഥങ്ങളുണ്ടായിരുന്നു, എത്രത്തോളം ഗ്രന്ഥങ്ങൾ ഇത് നശിപ്പിച്ചു എന്ന് നമുക്ക് കണക്കാക്കാം. അപ്പം അങ്ങനെയുള്ള പല ബൃഹത്തായ ഗ്രന്ഥങ്ങൾ നമ്മുടെ ഇല്ലങ്ങളിലും ഉണ്ട്. അതിലൊക്കെ കാണുന്ന പല ഫലങ്ങളുമാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പം ഇത് ഞാനിപ്പോൾ ഇന്ന് ഈ ഫലം ഇട്ടു, രണ്ട് ദിവസം കഴിയുന്ന ഉടനെ തന്നെ വേറെ ഓരോരുത്തരും ഇത് ഷെയർ ചെയ്ത് പോകുന്നുണ്ട്. അതുകൂടാതെ നമ്മുടെ കോപ്പി അടിച്ചിരുന്നവരുണ്ട്. എന്തായാലും അറിവല്ലേ, അറിവ് കൊടുക്കും തോറേ വളരെയുള്ളൂ, അത് ആൾക്കാർക്ക് കൈകളിലേക്ക് എത്തുകയുള്ളൂ. നമുക്ക് എന്തായാലും ഈ ഒരു വിഷയത്തിലേക്ക് കടക്കാം. കാക്ക നമുക്ക് ഇരുന്ന് കിഴക്ക് ദിക്കിലേക്ക് നോക്കിയിരുന്ന ആ കരയെന്നൊരിക്കൽ പടിഞ്ഞാറ് ദിക്കിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഭാഗ്യം വരാനുണ്ട്, അല്ലെങ്കിൽ പടിഞ്ഞാറ് ദിക്കിൽ നിന്ന് കിട്ടാത്ത എന്തെങ്കിലും വസ്തുക്കൾ കിട്ടാനുണ്ടെന്നൊരു അവസ്ഥ പറയാം. ഒരു തെക്ക് ഭാഗത്തേക്ക് നോക്കിയിരുന്ന് വടക്കോട്ട് വാലായിട്ട് എന്നത് ഇരിക്കത്തുള്ളൂ. വടക്ക് ഭാഗത്ത് നിന്നൊരു കണക്കാക്കേണ്ട, വടക്ക് ഭാഗത്ത് നിന്ന് നമുക്കൊരു മരണ വാർത്ത കേൾക്കാൻ അല്ലെങ്കിൽ ഒരാൾക്ക് രോഗശയ്യ കിടക്കുന്ന വാർത്ത കേൾക്കാൻ അവസരം അല്ലെങ്കിൽ ഒരു സാധ്യത ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ കാക്ക നമുക്ക് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ദർശനമായിട്ടിരുന്നിട്ട് നമുക്ക് കിഴക്ക് തെക്ക് ഭാഗത്തേക്കൊക്കെ ദർശനമായിട്ട് കരയുകയാണ് എന്നൊരിയിൽ നമുക്ക് വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ സമീപപ്രദേശങ്ങളിലോ എവിടെയെങ്കിലും അഗ്നിബാധ കേൾക്കാനുള്ള സാധ്യത പറയപ്പെടുന്നുണ്ട്. പിന്നെ വടക്ക് പടിഞ്ഞാറ് ദിക്കിൽ കാക്ക ഇരുന്നിട്ട് നമുക്ക് തെക്കോട്ട് നോക്കി അല്ലെ തെക്ക് പടിഞ്ഞാറ് ദിക്കിലേക്ക് നോക്കി ആ കരയുന്നൊരിക്കൽ നമുക്ക് രോഗങ്ങൾ എന്തെങ്കിലും വരാനുള്ള അവസ്ഥയിലൊക്കെ പറയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ കാക്ക ഇനി തെക്ക് ഭാഗത്തിരുന്നിട്ട് കിഴക്ക് അല്ലെ കിഴക്ക് വടക്ക് ഭാഗത്തേക്ക് നോക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നാട് വിട്ടുപോയ ആരെങ്കിലും തിരിച്ചു വരാനുള്ളൊരു സാധ്യത പറയപ്പെടുന്നുണ്ട്. അതുപോലെ കാക്ക കിഴക്കോട്ട് ദർശനമായിട്ട് നേരെ ഇരുന്നിട്ട് ഭയങ്കരമായിട്ട് അലമുറയിട്ട് കരയുകയാണെന്നൊരിയിൽ കുട്ടികൾക്ക് എന്തെങ്കിലും രോഗം വരാനുള്ളൊരു സാധ്യത പറയുന്നുണ്ട്. അതുപോലെ കാക്കകൾ പരസ്പരം തല്ലു പിടിക്കുക, ഒരു കാക്കയ്ക്ക് ശരീരത്തിന് മുറിവേറ്റ് വീഴുന്ന അവസ്ഥയിലൊക്കെ നമുക്ക് ശത്രു വിഷയം പറയാനുണ്ട്. അതുപോലെ ഇങ്ങനൊരു വിഷയം നമുക്ക് വീടിൻ്റെ തെക്ക് ഭാഗത്തു നിന്നാണ് ഉണ്ടാകുന്ന രീതിയിൽ നമുക്ക് വീട്ടിൽ തന്നെ കലഹത ഉണ്ടാകാൻ സാധ്യതയുള്ള അവസ്ഥ പറയാം. വടക്ക് ഭാഗത്തായിരുന്ന രീതിയിൽ നമുക്ക് വസ്തു തർക്കങ്ങളോ അതിർത്തി പ്രശ്നങ്ങളോ അയൽക്കാരുമായിട്ട് പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകും. ഇനി പടിഞ്ഞാറ് ഭാഗത്തിരുന്നാണ് കാക്ക വഴക്കമുണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ കൊത്തിരുന്നൊരിക്കൽ ബന്ധുക്കളുമായിട്ട് എന്തെങ്കിലും സാമ്പത്തിക ഇടപാടിൻ്റെ പേരിലോ അല്ലെ സാമ്പത്തിക ചോദിച്ചിട്ട് കൊടുക്കാത്തതിൻ്റെ പേരിലോ കലഹത ഉണ്ടാവാൻ സാധ്യത പറയാം. ഇനിയും നമുക്ക് കിഴക്ക് വടക്ക് ഭാഗത്തിരുന്ന് കാക്കകൾ കാരണമായിട്ട് കരഞ്ഞ് ബാക്കി കാക്കകളെ കൂട്ടുകയാണെങ്കിൽ ആ ഗ്രാമത്തിലോ അല്ലെങ്കിൽ ആ സമീപപ്രദേശങ്ങളിലോ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും ഈ ഉരുളുപൊട്ടൽ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ മാരികൾ എന്തെങ്കിലും മഹാമാരികൾ എന്തെങ്കിലും വരാൻ സാധ്യതയുള്ള അവസ്ഥയിൽ ഒക്കെ പറയാം. അപ്പം ഞാനീ പറഞ്ഞൊക്കെ ഒരു പൊതുഫലങ്ങളാണ് കേട്ടോ, ഇത് 100% സംഭവിച്ചോണം എന്നുള്ളതല്ല ഞാനീ പറഞ്ഞത്. നമുക്ക് ഇതിലൊരു 100% വ്യക്തത ആവശ്യമെങ്കിൽ നമുക്ക് ലക്ഷണശാസ്ത്ര പ്രകാരം അത് കവടി പ്രശ്നം കൂടെ വെച്ച് നോക്കണം. കവടി പ്രശ്നം കൂടെ വെച്ച് നോക്കിയിട്ട് നമുക്ക് ആ കാക്ക അറിയുന്നതനുസരിച്ച് പഴയ കാലത്ത് പൊതുവായിട്ട് പറയുന്നത് കാക്ക ഇരുന്ന് കരഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വാൽ ഏത് ദിക്കിലേക്കാണോ ആ ഭാഗത്തു നിന്ന് അതിഥികൾ വരുമെന്നാണ് പറയുന്നത്. ഒന്നിലധികം ആൾക്കാർ പച്ചക്കറി വീട്ടിൽ അരിഞ്ഞു കഴിഞ്ഞാൽ അതിഥികൾ വരുമെന്നൊക്കെ പഴയ കാലത്ത് പറയാറുണ്ട്. പച്ചക്കറി അരിയുമ്പോൾ കാക്ക അരിഞ്ഞാൽ, അരി ഇടുമ്പോൾ കാക്ക അരിഞ്ഞാൽ ഒക്കെ അതിഥികൾ വരുമെന്ന് പറയാറുണ്ട്. അപ്പോൾ ആ വാല് നിൽക്കുന്ന ദിക്കുന്ന സാറിന് ചില ദിക്കുന്ന അതിഥികൾ വന്ന് വിടാറുമുണ്ട്. അപ്പം ഇത് ഓരോ ദിക്കിലിരുന്ന് കരഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഫലങ്ങളുണ്ട്. അപ്പം അത് ഞാൻ വിശദമായിട്ട് പറഞ്ഞു തന്നു എന്നുള്ളതേ ഉള്ളൂ. അതുപോലെ ജല കോണിലേക്ക്, അതായത് തെക്ക് ഭാഗത്ത് തെക്ക് പടിഞ്ഞാറ് മൂലക്കത്തേക്ക് ദർശനമായിട്ട് കാക്ക ഇരുന്ന് കരയും. അപ്പം വാലാണെങ്കിൽ
വടക്ക് കിഴക്ക് ദിക്കിലൊക്കെ വരും. അപ്പം അതൊക്കെ ഇരുന്ന് ജലജന്യ രോഗങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം ആ വെള്ളമൊക്കെ തിളപ്പിച്ച് അരച്ച് കുടിക്കുക, അതൊക്കെ ഞങ്ങളുള്ള ശ്രദ്ധിക്കുക. ചെറിയ അസുഖങ്ങൾ പോലും തൃണവൽക്കരിക്കരുത് എന്നൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെ ഈ കാക്ക നമുക്ക് പറയാതെ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നമുക്കതിന് സംസാരിക്കാൻ പറ്റില്ല. അത് പറയുന്ന കാര്യങ്ങൾ നമ്മളല്ലേ കരഞ്ഞ് നമുക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ അതിന് പറയാം. ഇപ്പോൾ പക്ഷികളുടെ ഭാഷയൊക്കെ അറിയാവുന്ന മൃഗസ്നേഹികളൊക്കെ ഉണ്ട്, അവർക്കൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് പറയാൻ പറ്റും. അപ്പം അതൊക്കെ ആ ലക്ഷണശാസ്ത്ര പ്രകാരവും നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വലിയ ആപത്തുകളെ വരെ നമുക്ക് തടയാൻ കഴിയും. നമുക്ക് ചില ലക്ഷണങ്ങൾ, അതായത് ഈ സുനാമിയുള്ള കാര്യങ്ങളൊക്കെ പണ്ട് വന്നപ്പോഴേ ഒരു ജീവികൾ കടൽത്തീരത്ത് ഇഷ്ടംപോലെ കാക്കയും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഒന്നും മരണപ്പെട്ടായിട്ട് പറഞ്ഞത് എന്താ, ഇവർക്കാണെങ്കിൽ വരാൻ പോകുന്ന ആപത്തിനെ മുൻകൂട്ടി തിരിച്ചറിയാനുള്ളൊരു കഴിവ് ഇങ്ങനെയുള്ള മിണ്ടാപ്രാണികൾക്കുണ്ട്. അവർക്ക് കുറച്ചുകൂടെ അല്പം ഒരു ദൈവാധീനം ഈശ്വരൻ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ആപത്ത് ഒഴിഞ്ഞു പോവുകയും ഈശ്വരാധീനം കൊണ്ട് നമുക്ക് ആപത്ത് ഒഴിഞ്ഞു പോവുകയും യശസ്സ് ഉണ്ടാകുകയും ചെയ്യുന്നത്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വിഷയമായിട്ട് കണ്ടുമുട്ടാം. നിർത്തുന്നു. നന്ദി. നമസ്കാരം.